ബൈബിളിലെ പേരും അർത്ഥവും എന്ന വചനവയലിന്റെ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നോഹ. പഴയ നിയമത്തിലെ പൂർവകാല ചരിത്രത്തിൽ ഒരു സുപ്രധാന കഥാപാത്രമാണ് നോഹ. ദൈവം നോഹയോട് പറഞ്ഞു, ഒരു പേടകം നിർമ്മിക്കുക. ലോകത്തിൽ തിന്മ പെരുകിയിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളെയും ഞാൻ നശിപ്പിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് എല്ലാ തരം ജീവജാലങ്ങളിൽ നിന്നും ജോഡി തിരിച്ച് പേടകത്തിലേക്ക് ചേർക്കുക എന്ന് നോഹയോട് ദൈവം ആവശ്യപ്പെട്ടു. അതിൽ പ്രകാരം നോഹ പേടകം നിർമ്മിക്കുകയും കർത്താവ് അരുളി ചെയ്തതനുസരിച്ചുള്ളവരെയെല്ലാം അതിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കം ഉണ്ടായത്. അതിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ആണ് പേടകം നിർമ്മിച്ചത്. 2 അർത്ഥമാണ് നോഹ എന്ന വാക്കിന് ഉള്ളത്. ഒന്ന്, എ ഗൈഡ്, ഒരു വഴികാട്ടിയാണ്. രണ്ടാമത്, നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്രമിക്കുക. രണ്ട് അർത്ഥത്തിലും നോഹ പേരും പ്രവൃത്തിയും ചേർന്ന് പോകുന്നു. ഒരു ജനതയുടെ വഴികാട്ടിയായി അവരെ പേടകത്തിലൂടെ നയിച്ചവൻ. ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് പേടകം നിർമ്മിച്ച് അതിൽ പ്രവേശിച്ച് ദീർഘകാലം വിശ്രമിച്ചവൻ. നോഹ എ ഗൈഡ്, നോഹ ഒരു വഴികാട്ടി, നോഹ വിശ്രമിക്കുക. വചനവയൽ ആപ്പ് എല്ലാ കാലത്തെയും ലോഗോസ് ക്വിസിനുള്ള പഠന സഹായം. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് ക്വിസ് മോഡൽ ക്വിസ് മത്സരം. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗോസ് ക്ലബ് അംഗത്വമെടുക്കൂ. ലോഗോസ് ക്വിസിനായി ഒരുങ്ങൂ. 50,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എല്ലാ കാലത്തെയും ലോഗോസ് ക്വിസിനുള്ള പഠന സഹായി, വചനവയൽ ആപ്പ്.